നമ്മളിലുള്ള സംഗീതം മറ്റു മതത്തിലും എത്തിക്കുക, അതാണ് എൻ്റെ സന്ദേശം. സ്വാമിനാഥ പരിപാലയാസുമാം, സ്വാമിനാഥ പരിപാലയാസുമാം. പാടുന്ന സമ്മതിക്കണമെങ്കിൽ അവരുടെ ദൈവത്തിന് തന്നെ സ്തുതിയെ പറ്റൂ. നമ്മളെ സംഗീതം ഈശ്വരനെ, ഏത് ഈശ്വരനെയാണ് അവനവൻ സ്തുതിക്കുന്നത്, അവരാ സംഗീതം കേൾക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ സന്തോഷവും ആനന്ദവും ഭക്തിയും ഉണ്ടാവും. റബ്ബേ അല്ലാഹുവേ കാരുണ്യേ പരനേ, റബ്ബേ അല്ലാഹുവേ കാരുണ്യേ പരനേ. രവീന്ദ്രമാഷ് പറഞ്ഞല്ലോ, മമ്മൂട്ടിക്ക് മമ്മൂട്ടി സാറിന് പാടാമെങ്കിൽ പിന്നെ എന്ത് പാടി. കാരുണ്യേ പരനേ, റബ്ബേ അല്ലാഹുവേ കാരുണ്യേ പരനേ. നമസ്കാരം, സീ മലയാളം ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് എനിക്കൊപ്പം അതിഥിയായി പങ്കെടുക്കുന്നത് പ്രശസ്ത കർണാടക മതമൈത്രി സംഗീതജ്ഞൻ വാഴമുട്ടം ചന്ദ്രബാബുവാണ്. ഏറെ സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം സർ. റംസാൻ്റെ നാളുകളാണ് കടന്നു വരുന്നത്. താങ്കൾ 30 നോമ്പ് കീർത്തനങ്ങൾ 30 ദിവസങ്ങളിലായി ആലപിച്ചിരിക്കുകയാണ്. അത് വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ആമുഖമായി പറയാനുള്ളത്? ആമുഖമായി ആദ്യം തന്നെ പറയാനുള്ള, സീ ടി വിക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ ആദ്യത്തെ ഈ സീരീസിലെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ്. നമുക്ക് നമ്മളിലുള്ള സംഗീതം മറ്റു മതത്തിലും എത്തിക്കുക, അതാണ് എൻ്റെ സന്ദേശം. അത് വേറെ ഒരു കലർപ്പുമില്ലാതെ അവരവരുടെ ഈശ്വരനെ സംഗീതത്തിലൂടെ അറിയുക, അതാണ് ഉദ്ദേശം. അപ്പം അതിനുവേണ്ടിയുള്ള ശ്രമമാണ്. അതിന് കുറേ കൂട്ടായ്മകൾ കൂടെയുണ്ട്. അവർക്കെല്ലാം ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. സർ, ഈ മതമൈത്രിയുടെയും മതസൗഹാർദ്ദത്തിൻ്റെയും ഒരു അന്തരീക്ഷം നമ്മുടെ സമൂഹത്തിലേക്ക് പകർന്നുകൊണ്ട് അത്തരത്തിൽ കർണാടക സംഗീതം ആലപിക്കുക എന്നുള്ളൊരു വേറിട്ട ശൈലിയാണല്ലോ സർ സ്വീകരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു രംഗത്തേക്ക് കടന്നു വരുന്നത്? നമ്മൾ കർണാടക സംഗീതത്തിൻ്റെ പാരമ്പര്യം എടുക്കുമ്പോൾ 2000 വർഷം കഴിഞ്ഞുള്ള പാരമ്പര്യമാണ്. അപ്പം അന്നുള്ള സംഗീതത്തിൻ്റെ ആ തുടർച്ചകാലം മുതൽ തന്നെ കർണാടക സംഗീതത്തിൽ ഊന്നിക്കൊണ്ട് നമ്മുടെ ഹിന്ദു മത ആചാരമുള്ള രീതികളും സ്തുതികളുമാണ് രചിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടോ പിന്നെ കേരളത്തിലേക്ക് അല്ലെങ്കിൽ കർണാടക സംഗീതത്തിലേക്ക് വരുമ്പോൾ, ദക്ഷിണേന്ത്യൻ സംഗീതത്തിലേക്ക് വരുമ്പോൾ ക്രിസ്ത്യൻ കീർത്തനങ്ങളായിരുന്നാലും ഇസ്ലാം കീർത്തനങ്ങളായിരുന്നു അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് കണ്ടില്ല. അപ്പോൾ ആ മതത്തിൽ നിന്ന്, ആ മതവിഭാഗത്തിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ട്, അത് അനുഭവ വ്യതിയായിട്ടുണ്ട്. ദാസാറേന ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സംഗീത കോളേജിൽ പഠിച്ചിറങ്ങിയപ്പോൾ എൻ്റെ ഗുരുനാഥൻ്റെ ക്ലാസ്മേറ്റ്സാണ് അദ്ദേഹം. അവർ പറഞ്ഞു, ഈ കീർത്തനങ്ങൾ ഞാൻ ഇനി എവിടെ ചെന്ന് പാടാനാണ്. അപ്പോൾ യേശുദാസ് എന്നുള്ള പേരുള്ള എന്നെ ഒരു ക്ഷേത്രങ്ങളിലും ക്ഷണിക്കില്ല. അപ്പോൾ ഞാൻ ഈ കീർത്തനങ്ങൾ എവിടെ ചെന്ന് പാടും എന്ന് ഒരു ചോദ്യം സാറും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ സാർ ഇങ്ങനെ പറഞ്ഞ കാര്യം. അപ്പോൾ അത് മനസ്സിൽ കിടന്നു. അപ്പോൾ ഞാൻ സെൻറ്റ് ജോസഫിൽ സംഗീത അധ്യാപനമായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്താണ് ഇതിനൊരു ഒരു ഒരു ആദ്യത്തെ ഒരു എനിക്ക് ഇങ്ങനെ നമ്മളെ ഹിന്ദു കീർത്തനം കൊണ്ട് ഇവിടെ വില പോവില്ല, കുട്ടികൾ ശ്രദ്ധിക്കണമെങ്കിൽ. അപ്പം ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് അല്ല. അപ്പോൾ അവിടെ നമ്മൾ പാടുന്ന സമ്മതിക്കണമെങ്കിൽ അവരുടെ ദൈവത്തിനെ തന്നെ സ്തുതിയെ പറ്റൂ. അപ്പോൾ അങ്ങനെയാണ് ആദ്യം ഒരു ക്രിസ്ത്യൻ കീർത്തനം ഞാൻ ഉണ്ടാക്കുന്നത്. അത് കൂടുതലും സ്വീകാര്യമായി. പിന്നെ ഇസ്ലാം കീർത്തനം ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ മറ്റുള്ള കുട്ടികൾക്ക് അവരുടെ മതവിഭാഗത്തിലെ കീർത്തനങ്ങൾ പാടുമ്പോഴാണ് അവരുടെ വീട്ടിലും അത് ഒരു സ്വീകാര്യത വരുന്നത്. അങ്ങനെ പരീക്ഷണാർത്ഥം ഒരു 12-13 വർഷമായി. പിന്നെ ഞാൻ മതമൈത്രി ആയിട്ട് പാടാൻ തുടങ്ങിയിട്ടേന് ഒരു 10 വർഷമായി കഴിഞ്ഞു. റംസാൻ്റെ നാളുകളാണല്ലോ കടന്നു വരുന്നത്. അപ്പോൾ കർണാടക സംഗീതം റംസാനിൽ ഇശലുകളായി പെയ്യുന്ന പുണ്യ നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു കീർത്തനം കേട്ട ശേഷം നമുക്ക് വരാമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ആമുഖമായിട്ട് ഞാൻ ആദ്യമായിട്ട് ഇസ്ലാം കീർത്തനം രചിച്ചത് റബ്ബേ അല്ലാഹു എന്ന കീർത്തനമാണ്. അത് തന്നെ ഞാൻ പാടാം. രാഗം ശ്രീ, താളം ആദിയാണ്. റബ്ബേ അല്ലാഹുവേ കാരുണ്യേ പരനേ, റബ്ബേ അല്ലാഹുവേ കാരുണ്യേ പരനേ, റബ്ബേ അല്ലാഹുവേ കാരുണ്യേ പരനേ, റബ്ബേ അല്ലാഹുവേ കാരുണ്യേ പരനേ. പടച്ചവനേ നിത്യ
സത്യം സുജൂതിൽ വീഴുന്നു ഞങ്ങൾ പടച്ചവനേ നിത്യം സുജൂതിൽ വീഴുന്നു ഞങ്ങൾ റബ്ബേ അല്ലാഹുവേ കാരുണ്യപരനേ പടച്ചവനേ നിത്യം സുജൂതിൽ വീഴുന്നു ഞങ്ങൾ റബ്ബേ അല്ലാഹുവേ കാരുണ്യപരനേ നിരവധി വേദികളിൽ പരിപാടികളൊക്കെ തന്നെ അവതരിപ്പിക്കാൻ പോകാറുണ്ടല്ലോ. ഇപ്പോൾ അമ്പലങ്ങളിലായാലും പള്ളികളിലായാലും ഒക്കെ തന്നെ പോകുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്നൊരു സ്വീകാര്യത എങ്ങനെയാണ്? സത്യം പറഞ്ഞാൽ അത് നമുക്ക് പറയേണ്ട തന്നെയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ കീർത്തന ആദ്യമായിട്ട് പാടുന്ന സെൻറ് നിക്കോളാസ് ചർച്ചിലാണ് പൂവാർ, നമ്മളെ വിഴിഞ്ഞം, ആദ്യമായിട്ട് പാടുന്നത്. അത് ശരിക്കും ഒരു പുതുമയായിരുന്നു. വലിയ പ്രധാന ഉത്സവം നടക്കുന്ന അന്നാണ് ഫാദർ ആ കച്ചേരി അവിടെ തുടക്കം കുറിക്കാനുള്ള അവസരം തന്നത്. വളരെ സ്വീകാര്യതയും ജനങ്ങൾ ശ്രദ്ധിക്കുന്ന രീതി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അവരുടെ ഈശ്വരനെ അവരുടെ സന്നിധിയിൽ ചെന്ന് പാടുമ്പോൾ അവർ കാണിക്കുന്ന ഒരു സ്നേഹം, ആ സ്നേഹം തന്നെയാണ് മറ്റ് ഏത് വേദിയിൽ നിന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് 12 മണിക്കൂർ പാടേണ്ട ഒരു അവസരം ഒ എം സി ഹാളിൽ ട്രിവാൻഡ്രം. അത് നമ്മുടെ സ്വരാഞ്ജലി ശ്രീകുമാരൻ നമ്പി സാറിൻ്റെ ഏർപ്പാടിലാണ്. OMC സുകുമാരൻ സാർ മരിച്ചുപോയി, അദ്ദേഹത്തിനെ ഈ സമയത്ത് ഞാൻ സ്മരിക്കുകയാണ്. അവരുടെയൊക്കെ ഒരു സ്നേഹം കൊണ്ടാണ് അന്ന് 12 മണിക്കൂർ പാടിയത് മതമൈത്രി കച്ചേരി. പിന്നെ 15 മണിക്കൂർ പാടി. പിന്നെ സംഗീത നാടക അക്കാദമിയായിട്ട് സ്വരാഞ്ജലി ചേർന്നു കൊണ്ട് കേരളം മൊത്തം 14 ജില്ലകളിലും പാടേണ്ട അവസരം കിട്ടി. ഡേവിഡ് ചെറുമീൽ അച്ഛൻ പാടിപ്പിച്ചു 14 ജില്ലകളിലും. അപ്പോൾ ആ ഒരു അവരുടെ താല്പര്യവും സ്നേഹവും, ആ പ്രോഗ്രാം വളരണം അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ സന്ദേശം മുന്നോട്ട് പോകണം എന്നുള്ളത് ജനങ്ങൾക്ക് സ്വീകാര്യമാണ്. നമ്മൾ ഓരോ വേദി അതാണ് നമുക്ക്. പിന്നെ എന്നെ സംബന്ധിച്ച് ഇപ്പം ഞാൻ നാളെ നമ്മുടെ തുപ്പനത്ത് കാവിൽ പാടുന്നുണ്ട്, 16ാം വർഷമാണ്. 4 മണിക്ക് മുസ്ലിം അസോസിയേഷൻ ഹാളിൽ പാടുന്നു. അപ്പോൾ ഒരു ദിവസം തന്നെ നമുക്ക് വിവിധ മതവിഭാഗങ്ങളിൽ പാടാൻ പറ്റുന്നു. അത് ആ സ്നേഹം നമുക്ക് അറിയാനും അറിയിക്കാനും പറ്റുന്നു. സ്വീകാര്യത അതാണ്, സംഗീതത്തിന് നല്ല സ്വീകാര്യതയാണ്, നന്മയ്ക്ക് സ്വീകാര്യത ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. സാർ, അതുപോലെ തന്നെ ഈ ഹിന്ദു ഭക്തിഗാനവും ഇസ്ലാം ഭക്തിഗാനവും ക്രിസ്തീയ ഭക്തിഗാനങ്ങളും ഒക്കെ തന്നെ ചേർന്നതാണല്ലോ സംഗീതമെന്ന് പറയുന്നത്. ഈ കർണാടക സംഗീത രംഗത്ത് ഇത്തരത്തിലുള്ള മതസൗഹാർദ്ദമായ ഗാനങ്ങൾ ആലപിക്കുമ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും വിധത്തിൽ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അത് ഒരിക്കലും അങ്ങനെ പറ്റില്ല, വിമർശനം ഉണ്ടാവില്ല. ആ സംഗീതമാണെങ്കിൽ അത് കേട്ടോണ്ടിരിക്കും. അത് നല്ല കാറ്റാണെങ്കിൽ നമ്മൾ സുഖിച്ച് സുഖമായിട്ടിരിക്കും എന്ന് പറയും പോലെ അതിൽ ഒരു ആനന്ദമാണ്, സംഗീതം ആനന്ദമാണ്. അവരുടെ മത വിഭാഗത്തിലെ ഈശ്വരനെ സ്തുതിക്കുമ്പോൾ അതെങ്ങനെ വിദ്വേഷമാവും, അതവർ കേട്ട് ആസ്വദിക്കും. അതിൽ നമ്മൾ ലിറിക്സ് ശ്രദ്ധിക്കണം. ഇപ്പോൾ എൻ്റെ ഒരു സംഗീതത്തിലെ ഒരു ആദ്യ തുടക്കമാണ്, നമുക്ക് വേറെ റോൾ മോഡലില്ല ഈ ഇസ്ലാം കീർത്തനങ്ങൾക്ക്. അപ്പോൾ ഞാൻ ഹിന്ദു കീർത്തനങ്ങളുടെ ആ ചൂട് പിടിച്ചാണ്, പുതിയ ട്യൂണാണ്, ആ രാഗ ബേസിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേറെ റോൾ മോഡൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെ ബേസ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നന്മ അവർ എടുക്കുകയാണ്. അപ്പോൾ അതിൽ വേറെ വിദ്വേഷമില്ല, വേറെ ഒരു എതിർപ്പില്ല, ഒരു കമൻസ് പോലും അങ്ങനെ അതിൽ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം അത് ഉണ്ടാക്കാൻ പ്രയാസമാണ്, പാടാൻ പ്രയാസമാണ്. അപ്പോൾ ഈ വിമർശിക്കാൻ താല്പര്യമുള്ളവരൊന്ന് മൂളി നോക്കുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. അപ്പോൾ അത് നമുക്ക് നന്മയിലേക്ക് പോകാണ്ട, നമ്മളെ സംഗീതം ഈശ്വരനെ, ഏത് ഈശ്വരനെയാണ് അവനവൻ സ്തുതിക്കുന്നത്, അവരാ സംഗീതം കേൾക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ സന്തോഷവും ആനന്ദവും ഭക്തിയും ഉണ്ടാകുന്നു. അത് വിമർശനമെന്ന ഒരു വാക്കേ വരുന്നില്ല. ഞാൻ ഈ 12 വർഷമാണ് ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അങ്ങനെ ഒരു വിമർശനത്തിന് വേണ്ടി. കഴിച്ചാൽ പറ്റില്ലല്ലോ, അവർക്ക് ഇഷ്ടമുള്ളതാണല്ലോ കിട്ടുന്നത്. നമ്മൾ ഇഷ്ടമുള്ള ഒരു ഹോട്ടലിൽ കയറി നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കും പോലെയാണ്, ആരും നമ്മളെ നിർബന്ധിക്കുന്നില്ല. അവർക്ക് താല്പര്യമുള്ളവർ കേൾക്കാം, അല്ലാത്തവർക്ക് അവർക്ക് എസ്കേപ്പായി പോവാം എന്ന് പറയും പോലെ വിമർശനം വരുന്നില്ല. സംഗീതം അത് പഠിക്കാനും പഠിപ്പിക്കാനും കേൾക്കാനും ജ്ഞാനം വേണമെന്നാണ്, സംഗീതം ആസ്വദിക്കാനും കുറച്ച് അറിവ് വേണമെന്നാണ്. അപ്പോൾ ആ അറിവിലേക്ക് വരുമ്പോൾ അവരും മാറി വരും, ആസ്വദിക്കും. 20 ഗാനരചയിതാക്കൾ എഴുതിയ വരികൾക്ക് താങ്കൾ സംഗീത സംവിധാനവും ആലാപനവും പകർന്നിട്ടുണ്ട്, ആ ഒരു അനുഭവം അതെങ്ങനെയായിരുന്നു? എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് നമ്മുടെ പൂച്ചൽ ഖാദർ സാർ, നമ്മളെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, കെ ജയകുമാർ സാർ, പ്രഭാവർമ്മ, എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇവരൊക്കെ എന്തുകൊണ്ട് ഇത്രയും പ്രശസ്തിയിൽ നിൽക്കുന്നു, ഇവർക്ക് എങ്ങനെ ലെജൻഡായി സീനിയറായി എന്ന് ചോദിച്ചാൽ
അവർ വിളിക്കുമ്പോൾ കൃത്യമായിട്ട് എടുക്കുന്നു, അവർ നമ്മളെ കേൾക്കുന്നു, എന്താണ് ആവശ്യം? പൂശൽഖാ സാറിൻ്റെ കാര്യം പറയുമ്പോൾ, സാറ് മരിക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പാണ് എനിക്ക് ആ ഗാനം എഴുതുന്നത്. സാറ് ഫോൺ എടുത്ത് പറയൂ, ചന്ദ്രബാബു എന്താണ് നമ്മൾ, സാർ ഇങ്ങനെ ഇസ്ലാം കീർത്തനം ഞാൻ ചെയ്യുന്നുണ്ട്. അയ്യോ, ഞാൻ എഴുതിയിട്ടില്ല കീർത്തനം, ഞാൻ എഴുതിയിട്ടില്ല. ഭക്തിഗാനങ്ങൾ ധാരാളം എഴുതിയിട്ടുണ്ട്, സിനിമാഗാനങ്ങളും ആയിരത്തോളം എഴുതിയിട്ടുണ്ട്, പക്ഷേ ഞാൻ കീർത്തനം എഴുതിയിട്ടില്ല. എന്നെ കൊണ്ട് പറ്റില്ല അത്. ഞാൻ ഇല്ല സാർ, ഞാനൊരു ടൂൺ ഇടാം സാർ, അതിന് എഴുതിയാൽ മതി. സാർ ഒന്ന് മൂളാൻ പറഞ്ഞു. ഞാൻ ടൂണ് പറഞ്ഞു കൊടുത്തപ്പോൾ സാർ ആ സമയത്ത് തന്നെ അത് ആ ടൂണിനോടൊപ്പം സാറ് വരി എഴുതിയിട്ട് ഇത് മതിയോ, ഞാൻ എഴുതിയെടുത്തോണ്ടിരിക്കുക. ഞാൻ ആ ടൂണ് തന്നെ കംപ്ലീറ്റ് ചെയ്തപ്പോൾ സാറ് വളരെ സന്തോഷം പറഞ്ഞു, കൊള്ളാം ഈ ടൂണിനെ മതി കേട്ടോ, വളരെ സ്നേഹമായിട്ട്. പിന്നെ ഒരു അരമണിക്കൂറോടെ കഴിഞ്ഞ് സാർ എന്നെ വീണ്ടും വിളിച്ചു, എന്തായി? ഞാൻ അപ്പോൾ പാടി കേൾപ്പിച്ചു, ആ ഇത് മതി, കൊള്ളാം, സന്തോഷം. ഇതുപോലെയാണ് കൈതപ്രം തിരുമേനിയും പ്രഭാവർമ്മ സാറായിരുന്നാലും കെ ജയകുമാർ സാറായിരുന്നാലും അവർ ഒരു എന്തോന്ന് ഒരു കാശ് ചോദിക്കുകയോ, ഞാൻ പറഞ്ഞു സാറേ ഞാൻ സ്വകാര്യമായിട്ട് ചെയ്യുന്നതാണ്, എൻ്റെ ഒരു സ്നേഹം ഭക്തിയാണ്, അത് നമ്മളോട് സഹകരിക്കുകയാണ്. അപ്പോൾ അതുപോലെ നമ്മൾ സഹകരിക്കുന്ന 20 പേരാണ് ഈ വർഷം എന്നോട് സഹകരിച്ചുള്ളത്. അത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. അവരുടെ കീർത്തനാറ്റാണ് അതിൽ പ്രധാനമായിട്ട്. ഞാൻ 20 പേരുടെ പേരും പറഞ്ഞില്ലെങ്കിൽ അത് മോശമാണ്. അപ്പം ഈ അടുത്തെഴുതിയത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബി ടി അനിൽകുമാർ സാറിൻ്റെ വരിയാണ് ഇന്ന് പോകുന്നത്. റഹീം പനവൂര് മാധ്യമപ്രവർത്തനങ്ങൾ കൂടെയാണ്. പിന്നെ നമ്മളെ ദീപക് പോൾ എൻ്റെ ശിഷ്യനാണ്, വിദേശിയാണ്, വിദേശത്താണ്. നമുക്ക് മതപണ്ഡിതരായ വിഴിഞ്ഞം സെയ്ദ് മുസ്ലിയാർ, ബദറുദ്ദീൻ കണിയാപുരം ബദറുദ്ദീൻ മുസ്ലിയാർ, ഷാജഖാൻ പനച്ചമൂട് ഷാജഖാൻ, ഓണക്കൂർ സാർ ഏറ്റവും സീനിയറായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് ഓണക്കൂർ സാർ ഇപ്രാവശ്യം എഴുതിയിട്ടുണ്ട്. അത് ഏറ്റവും ഒരു അനുഗ്രഹമാണ്, ബ്ലെസ്സിംഗ് ആണ്, അഭിമാനമാണ്. സത്യം പറഞ്ഞു സാറ് വളരെ സ്നേഹമായിട്ട് സാർ ഇന്നലെയും വിളിച്ചു, സാർ വളരെ സന്തോഷം പറഞ്ഞു, സാറിനെ സാറിൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ വിളിച്ച് പറയുന്നു. ബിജുശങ്കർ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്, ബിജുശങ്കർ. വിഭുകൃഷ്ണ എൻ്റെ ക്ലാസ്മേറ്റാണ് അദ്ദേഹം. റഫീഖ് ഇല്ലിക്കൽ, അങ്ങനെ 20 പേര്, ആരെങ്കിലും വിട്ടുപോയെങ്കിൽ ക്ഷമിക്കുക, 20 പേര് എഴുതിയിട്ടുണ്ട്. അവർ വളരെ സ്നേഹമായിട്ട് എനിക്ക് എഴുതി സമർപ്പിച്ചതാണ്. അത് ഈ റംസാന് വേണ്ടി അവർ സമർപ്പിച്ചതാണ്. അപ്പോൾ അവരോടെല്ലാം ഞാൻ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. നമുക്ക് ആ ഇസ്ലാം കീർത്തനത്തിലുള്ള ആ ഒരു ഗാനം കേൾക്കാമെന്ന് തോന്നുന്നു. അതിനുശേഷം ബാക്കി വിശേഷങ്ങളിലേക്ക് മടങ്ങി വരാം. അഖിലവും പടച്ചവൻ നീയല്ലയോ, അഖിലവും പടച്ചവൻ നീയല്ലയോ, അനുഗ്രഹം ഞങ്ങളിൽ ചൊരിയണമേ, സർവചരാചര സംരക്ഷക, ഉപവാസം മുസൽമാനുരുപാസന, ഉപവാസം മുസൽമാനുരുപാസന, റംസാൻ മുയംബോരുപാസന, ഹീറാ ഗുഹയിൽ നബി തിരുമേനി നടത്തിയൊരുപാസന, ഹീറാ ഗുഹയിൽ നബി തിരുമേനി നടത്തിയൊരുപാസന, പ്രാർത്ഥനാ ദിനങ്ങൾ ഉപവാസം മുസൽമാനുരുപാസന. സംഗീതജ്ഞൻ എന്നതിലുപരി നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ് സാർ. അപ്പോൾ ഞങ്ങൾക്കായി ഏത് പാട്ടാണ് പാടിത്തരിക? എൻ്റെ മനസ്സിലൊന്നുമില്ല ഇപ്പോൾ സത്യം പറഞ്ഞ. ഞാൻ ഈ 30 ദിവസം ഇങ്ങനെ ഒരു ധ്യാനമായിട്ടിരിക്കുമ്പോൾ സബീർ തിരുമല എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്, അദ്ദേഹം ഇതിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ സ്വാമി അശ്വരനാൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞു എന്തെങ്കിലും പാടാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലൊന്നും വരുന്നില്ല, ഇത് ഇതാണല്ലോ 30 ദിവസം ഈ ഒരു കീർത്തനത്തിനാണ്. അപ്പം അഭിജിത്ത് ചോദിച്ച സ്ഥിതിക്ക്
സ്വാമിനാഥ പരിപാലയാശുമാം, സ്വാമിനാഥ പരിപാലയാശുമാം, സ്വാമിനാഥ പരിപാലയാശുമാം. സുപ്രകാശ വല്ലീശ ഗുരുഗുഹദേവസേനേശ സ്വാമിനാഥ പരിപാലയാശുമാം. സുപ്രകാശ വല്ലീശ ഗുരുഗുഹദേവസേനേശ സ്വാമി നാഥ പരിപാലയാശുമാം, പരിപാലയാശുമാം. സാർ, പിന്നീട് സാറിൻ്റെ ഗുരുശിഷ്യ ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ പ്രശസ്ത സംഗീതജ്ഞൻ നെയ്യാറ്റിങ്കര വാസുദേവൻ സാറാണ് സാറിൻ്റെ സംഗീതരംഗത്തെ ഗുരു. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? എൻ്റെ ഗുരുനാഥനെ ഞാനിപ്പോൾ സ്മരിക്കുകയാണ്. നെയ്യാറ്റിങ്കര വാസുദേവൻ സാറിൻ്റെ ഒരു സ്നേഹവും പ്രോത്സാഹനമാണ് ഇന്ന് ഈ കാണുന്ന ഒരു വാഴമുട്ടൻ ചന്ദ്രബാബുന്ന ഒരു സംഗീത ഉപാസകൻ. അദ്ദേഹം തന്ന പ്രോത്സാഹനമാണ്. ആ ഒറ്റപ്പെടൽ ഇപ്പോഴും ഒരു വേദനയേറ്റ് കാണുന്നു. എന്നെ ആദ്യം സംഗീതം പഠിപ്പിച്ച അപ്പൂട്ടൻ സാറെന്ന് പറയും, പാച്ചല്ലൂർ അപ്പൂട്ടൻ സാറ്. പിന്നെ അത് കഴിഞ്ഞ് കുമാര കേളവർമ്മ സാറ്, ആര്യനാട് രായ സാറ്, ഇവരുടെ എല്ലാം അനുഗ്രഹവും സ്നേഹവുമാണ് നമ്മളിന്ന് കാണുന്ന ഒരു പുതിയ സംഗീത വഴിയിലേക്കുള്ള യാത്ര. വാസു സാറിനെ പറ്റി പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ നമ്മളുള്ള ഒരു സംഗീത വിദ്യാർത്ഥികളെ എങ്ങനെ പഠിപ്പിക്കണം, അത് സംഗീതം പഠിക്കാൻ വരുന്നവരുടെ താല്പര്യം എന്താണ്, അവരുടെ ക്ഷമ എന്താണ്, അവരുടെ ജ്ഞാനം എന്താണ്, അതനുസരിച്ച് പഠിപ്പിക്കുന്ന ഒരു ശൈലിയാണ് വാസു സാറിൻ്റെ. ആ നമ്മുടെ ജ്ഞാനത്തിലേക്ക് സാർ ഇറങ്ങി വരും, ഇറങ്ങി വന്നിട്ട് സാറിൻ്റെ ജ്ഞാനത്തിലേക്ക് കൊണ്ടുപോകും. അത് ഞാൻ പല ഗുരുനാഥന്മാരെ കീഴിൽ പഠിച്ചുകൊണ്ട് എനിക്ക് സാറിൻ്റെ ശൈലി എനിക്ക് വളരെ തൃപ്തിയാണ്, അനുകരണീയമാണ്. അദ്ദേഹത്തിൻ്റെ സ്നേഹവും നമ്മൾ വേറൊരു ഗുരുനാഥന് നമുക്ക് തരാത്ത പെർഫോമൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തരുന്ന ഒരു പ്രോത്സാഹനം, അതായത് കൂടെ ഇരുത്തി വലിയ വേദിയായിരുന്നാലും ചെറിയ വേദിയായിരുന്നു കൂടെ ഇരുത്തി പാടിപ്പിക്കും. അതിന്ന് അപൂർവം ചില ഗുരുനാഥന്മാർക്ക് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ശിഷ്യന്മാരെ കൂടെ ഇരുത്തി പെർഫോമിങ് ആർട്സ് ആണല്ലോ, അപ്പം കൂടെ ഇരുത്തി പാടിപ്പിച്ച് അവർ ഉന്നതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ശൈലിയും ഒരു സ്കൂളുമാണ് നെയ്യാറ്റിങ്കര വാസു സാറിൻ്റെ. അത് കേരളത്തിൽ ചെമ്പേസ്വാമി കഴിഞ്ഞാൽ പിന്നെ അധികം നമുക്ക് കാണാൻ പറ്റില്ല. കുമാരകേളവർമ്മ സാറൊക്കെ അങ്ങനെ ഉണ്ടെങ്കിലും ഇത് നിർബന്ധമായിട്ട് പാടണം എല്ലാ ഭാവവും. അത് ചില ഗുരുനാഥന്മാർ കീർത്തനം മാത്രം പാടാൻ പറയും, വാസു സാർ അങ്ങനെയല്ല. രാഗമായിരുന്നാലും മനോധർമ്മ സ്വരമായിരുന്നാലും കീർത്തനത്തിൻ്റെ നിരവലായിരുന്നാലും അത് പാടിയേ പറ്റൂ, അത് ക്ലാസ്സാണ്. അത് വേറെ ഒരു ഗുരുനാഥന്മാരും ചെമ്പ്യസ്വാമി അങ്ങനെ ചെയ്ത് എന്നാലും അദ്ദേഹവും എല്ലാം വിട്ടുകൊടുക്കില്ല. അതായത് പാടണം, അത് ക്ലാസ്സാണ്. അപ്പം അത് പെർഫോമൻസ് ആർട്സ് എന്നുള്ള നിലയിൽ കർണാടക സംഗീതത്തിൻ്റെ വേദി ഒരു സംഗീത ക്ലാസ്സായിട്ട് കേരളത്തിലെ അവസാനത്തെ കണ്ണിയാണ് നെയ്യാറ്റിങ്കര വാസുദേവൻ സാർ എന്ന് പറയുന്നത്. നമുക്കത് അനുഭവിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ആർക്കും അത് ചെയ്യാൻ പറ്റില്ല. ആ സാറിൻ്റെ ശൈലി അതായതുകൊണ്ട് നമുക്കത് അനുഭവിക്കാൻ പറ്റി. നമുക്ക് ആ ഒരു നല്ല പാഠം, നല്ല ശൈലി അത് അറിയാൻ പറ്റി. അതാണ് നെയ്യാറ്റിങ്കര വാസുദേവൻ സാറിൻ്റെ പ്രത്യേകത. പിന്നെ അദ്ദേഹം സമകാലീനർക്കൊപ്പം വളരെ സെലിബ്രേറ്റ് ആയിരുന്നെങ്കിലും അദ്ദേഹം വളരെ സെലിബ്രേറ്റ് ചമിച്ചിരുന്നില്ല. ഒരു എളിയ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ജീവിതമായിരുന്നു അദ്ദേഹം. ഏത് കുഞ്ഞു സഭ ചെന്നൊരു കച്ചേരി ആവശ്യപ്പെട്ട് സാറ് പാടുമായിരുന്നു, വലിയ മഹാസഭകളിൽ പാടുമായിരുന്നു. ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഒരു കടുംപിടുത്തം ഇല്ലാത്ത ഒരു മ്യൂസീഷ്യനായിരുന്നു. നമ്മളെ കൊണ്ടുവന്ന അദ്ദേഹത്തിന് സാമ്പത്തികം ഫീസ് കൊടുത്ത് പഠിക്കാണ്ട് നിവൃത്തിയൊന്നുമില്ല. പക്ഷേ അങ്ങനെയുള്ള ശിഷ്യരെ അദ്ദേഹം അണച്ചു നിർത്തി പഠിപ്പിക്കുന്നൊരു ശൈലി, സ്വന്തം മക്കളെ പോലെ കൊണ്ടു നടന്ന് പഠിപ്പിക്കുന്നൊരു ശൈലി, അത് വളരെ അനുകരണീയമാണ്. സംഗീതം പഠിക്കാനായി നിരവധി ആളുകൾ ഇവിടെ എത്താറുണ്ട്, സംഗീത പ്രേമികളൊക്കെ തന്നെ. അപ്പോൾ സംഗീതം പഠിക്കാൻ വിമുഖത കാണിക്കുന്ന പല സംഗീത പ്രേമികളെയും സാറ് സംഗീതം പഠിപ്പിക്കുമെന്ന് കേട്ടിട്ടുണ്ട്, അതെങ്ങനെയാണ് സാർ? മിക്കവാറും അഭിജിത്തിൻ്റെ അടുത്ത് പഠിക്കേണ്ടി വരും, പാടേണ്ടി വരും. ഞാൻ ഈ സ്റ്റുഡിയോ റെഡിയാക്കിയത് തന്നെ അതിനു വേണ്ടിയാണ്. കാര്യം നമുക്ക് നമ്മൾ ഈ കാലത്തിനനുസരിച്ച് ഉള്ള ഒരു എന്തോന്ന് കാലത്തിനനുസരിച്ചുള്ള ഒഴുക്ക് വേണം, അത് ഏത് പഠനത്തിലായിരുന്നാലും. അപ്പോൾ സംഗീതത്തിലുള്ള പഠനം എന്ന് പറയുന്നത് ക്ലാസ് റൂം കഴിഞ്ഞുക പിന്നെ വേദിയാണ്, വേദി കഴിഞ്ഞാൽ സ്റ്റുഡിയോയാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് എങ്ങനെ സ്റ്റുഡിയോയിൽ പാടി ഒരു എക്സ്പീരിയൻസ്, ഒരു മ്യൂസിക് ഡയറക്ഷൻ, ഒരു പാട്ട് കമ്പോസ് ഡയറക്ടർ, ഒരു പാട്ട് കമ്പോസ് പാടി എങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ട്.
നമുക്ക് വന്ന അനുഭവം പ്രയാസങ്ങൾ നമ്മളെ കീഴിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അത് വരാൻ പാടില്ല, പ്രൊഫഷണലായിട്ട് തന്നെ അവർ വളരണം എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഈ സ്റ്റുഡിയോ തുടങ്ങിയതെന്ന്. അപ്പോൾ ഈ സ്റ്റുഡിയോയിൽ ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ് അഭിജിത്ത് എടുക്കുന്നത്. അഭിജാണ് ആദ്യത്തെ, അഭിജിത്താണ് ഇന്ന് ആദ്യത്തെ ഗസ്റ്റായിട്ട് തന്നെ ഇവിടെ വരുന്നത്. ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം ആയതേ ഉള്ളൂ. നമ്മൾ ഇഷാൻ ദേവും അൻവർ സാദിത്തും ജീവൻ പി കുമാറും ദീക്ഷ എല്ലാവരും കൂടെയൊക്കെയാണ്. ചെറിയ ശിഷ്യന്മാരുടെ ഒരു സംഘമായിരുന്നു എൻ്റെ റിലീസിങ് ഒരു ഉദ്ഘാടനമായിട്ട് ഇവിടെ വെച്ചത്. അപ്പോൾ പാടാത്ത വീണയും പാടും, ക്ലാസ് റൂമിൽ പഠിക്കുന്നു, അത് കഴിഞ്ഞ് അവർക്ക് അരമണിക്കൂർ സ്റ്റുഡിയോയിൽ പാടി എങ്ങനെ എക്സ്പീരിയൻ, ഒരു പുതിയ പാട്ട് എങ്ങനെ പഠിക്കാം. ഇപ്പം ഞാൻ ഈ ഇൻ്റർവ്യൂവിനിടയ്ക്ക് പരസ്യം പറയുന്നതല്ല, ഒരു ഗുരുകുല സമ്പ്രദായത്തിലുള്ള സംഗീത പഠനം ഉണ്ടല്ലോ, ഇവിടെ പഠിക്കേണ്ടി വരുമോ സാർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ? അല്ല, ഗുരുകുല സമ്പ്രദായം നമ്മൾ പഠിച്ച, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പഠിക്കുന്നു, അത് പാട്ട് റെക്കോർഡ് ചെയ്യുന്നു, കമ്പോസ് ചെയ്യുന്ന കാണുന്നു, ലിറിക്സ് എഴുതുന്നവർ വരുമ്പോൾ അവർ എഴുതുന്ന കാണുന്നു, അവർ മീറ്ററിൽ എങ്ങനെയാണ് എഴുതുന്നത്, ടൂണിട്ട് എങ്ങനെയാണ് എഴുതുന്നത്, സാധാരണ എങ്ങനെയാണ് കവിത എഴുതുന്നത്. മിക്കവാറും അഭിജിത്ത് ഒരു പാട്ട് പാടും തീർച്ചയായിട്ടും. രവീന്ദ്ര മാഷ് പറഞ്ഞാൽ മമ്മൂട്ടി സാറിന് പാടാമെങ്കിൽ പിന്നെ എന്ത് പാടിക്കൂടാ. അപ്പോൾ താല്പര്യവും നമുക്ക് ആ സ്നേഹവും താല്പര്യവും ഉണ്ടെങ്കിൽ, ആ സംഗീതത്തിനോടുള്ള സ്നേഹവും ഒരു എനിക്ക് പാടണം പഠിക്കണം എന്ന താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംഗീതം ഒരു അത് ഒരു എന്തോന്ന് വലിയ ബാലികേറ മലയല്ല. അപ്പോൾ നമുക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഏത് രീതിയിൽ ഇന്ന് പാട്ട് കമ്പോസ് ചെയ്ത് അവനവൻ്റെ ശബ്ദത്തിനാക്കി എടുക്കേണ്ട സംവിധാനം ഇന്നത്തെ ടെക്നോളജി വളർന്നു കഴിഞ്ഞു. അപ്പോൾ ആർക്കും പാടാം, ആ താല്പര്യം മാത്രം മതി. നാളെ അഭിജിത്ത് ഒരു ഗായകനായിക്കൂടെ ആർക്കറിയാം. സാർ, ഈ കോവളത്തിനടുത്തുള്ളൊരു പ്രദേശം കൂടിയാണ് ഈ തിരുവല്ലം വാഴമുട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നിരവധി വിദേശികളായിട്ടുള്ള ആളുകൾ കൂടി ഇവിടെ സംഗീതം പഠിക്കാനായി വരുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. വിദേശികൾ കൂടി എത്തുമ്പോൾ അവരുടെ ഒരു സംഗീത പഠനം അതെങ്ങനെയാണ്? ഞാൻ ഈ കോവളത്ത് താമസിക്കുന്നുണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ കൂടുതൽ ചാൻസ് കിട്ടിയത്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഓരോ സീസണിലും രണ്ടുപേരെങ്കിലും വരും, അങ്ങനെ ഒരനുഭവം. ഇപ്പോൾ നമ്മളെ കോവിഡ് കാലത്ത് മറ്റു സംഗീത പ്രതിഭകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രത്യേകത കൂടി. സത്യം സത്യം സത്യം. അത് പിന്നെ അവർ ഒരു അവരൊക്കെ വരുന്നത് ഒരു 10 ദിവസത്തേക്കോ 15 ദിവസത്തേക്കോ വരുന്നു. നമ്മൾ അവർക്ക് വഴങ്ങുക, ഇല്ല എനിക്കിപ്പോൾ സമയമില്ല പിന്നെ വരും എന്നുള്ളതല്ല. ആ പഠിക്കാൻ വരുമ്പോൾ നമ്മൾ അവർക്കുള്ള കൊടുക്കുന്നു. അതുകൊണ്ട് അവർ അടുത്ത സീസണിൽ വരുന്നാലും ഇവിടെ വരും. ഇപ്പോൾ കോവിഡ് സമയമായപ്പോഴും ഓൺലൈൻ ക്ലാസ് നിർബന്ധമായിട്ട് തുടങ്ങിയപ്പോഴും ഇപ്പം 10-12 രാജ്യങ്ങളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. പല വിദേശ ശിഷ്യന്മാരും നമ്മുടെ നാട്ടിലുള്ള വിദേശത്ത് പ്രവാസിയായിട്ട് പോയവർക്കും പഠിക്കേണ്ട സംവിധാനം വന്നുകൊണ്ട് വിദേശീയരും സ്വദേശീയരായിട്ടുള്ളവർ വളരെ ധാരാളം പേര് ഇപ്പം ഓൺലൈനിൽ പഠിക്കുന്നുണ്ട്. വളരെ ഒരു അനുഭവമാണ്. നമ്മൾ നമ്മുടെ സംഗീതം അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, അവർ പാടി തിരിച്ച് കേൾക്കുമ്പോൾ അത് വളരെ ഒരു ആനന്ദമാണ്. അവരുടെ ക്ഷമ, അവരുടെ കൃത്യനിഷ്ഠ, അവർ 10 മണിക്ക് ലൈനിൽ വരുന്നുള്ള അവരുടെ ആ നമുക്ക് നോക്കി കാണാണ്ട് പഠിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഒരു സിനിമാ ഗാനം അതേതായിരിക്കും പാടിത്തരിക? ഞാൻ അഭിജിത്തിൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞു, സിനിമാ പാട്ട് ഞാൻ പാടാറില്ല, സിനിമാ പാട്ട് പാടാറില്ല. ശിഷ്യരൊക്കെ പാടി പാടുന്നത് കേട്ട് ഞാൻ ആസ്വദിക്കും, എന്നെക്കൊണ്ട് കഴിയുന്നൊക്കെ തിരുത്തി കൊടുക്കും. ഈ ചാനലിൽ കോമ്പറ്റീഷനൊക്കെ പാടുന്ന ശിഷ്യന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയും, എന്നെ ബുദ്ധിമുട്ടിക്കില്ലേ, ഞാൻ കേൾക്കാം, കേട്ടിട്ട് എന്തെങ്കിലും തിരുത്ത് പറയാം. അപ്പോൾ ഇപ്പോഴേ എൻ്റെ ഗുരുതുല്യനായ ശ്രീ എം ജി രാജ സാർ കമ്പോസ് ചെയ്ത ഒരു പാട്ട്, ഗിരീഷ് പുത്തഞ്ചേരി ചേട്ടൻ്റെ വരികൾ, നമ്മൾ മനോജ് കെ ചേട്ടൻ നന്നായിട്ട് അഭിനയിച്ച തിരനൂരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം തിരിതെളിയും മണിമിഴിയിൽ സുരഭില സൂര്യകണം കവിളുക്കളോ കളഭമയം കാഞ്ചനരേണുമയം ലോലലോലമാണു നിന്റെ അധരം തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. പാടിയത് ശരിയായില്ല, ക്ഷമിക്കുക. സാർ, നമുക്കപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി വരികയാണ്. അപ്പോൾ നമുക്കൊരു ഇസ്ലാം കീർത്തനം കൂടെ കേട്ടങ്ങ് അവസാന ഭാഗത്തിലേക്ക് കടക്കാം എന്ന് കരുതുന്നു. അപ്പോൾ സാർ ഒരു ഇസ്ലാം കീർത്തനം കൂടി പാടിയാൽ. ഓക്കെ ഓക്കെ. അഖിലം പടച്ചവനെ കരുണാമയനെ കാരുണ്യമെന്നിൽ ചൊരിഞ്ഞിടണേ അല്ലാ. അഖിലം പടച്ചവനെ
കരുണാമയനേ കാരുണ്യമെന്നിൽ ചൊരിഞ്ഞിടണേ അല്ല പാപങ്ങളാകെയും ചെയ്തു ഞാനല്ലാം കരം നീട്ടി നിന്നിൽ ഞാൻ യാചിക്കുന്നു കരം നീട്ടി നിന്നിൽ ഞാൻ യാചിക്കുന്നു അഖിലം പടച്ചവനെ കരുണാമയനേ കാരുണ്യമെന്നിൽ ചൊരിഞ്ഞിടണേ അല്ല കാരുണ്യം ഞങ്ങളിൽ ചൊരിഞ്ഞിടണം അല്ല അദ്ദേഹം പാടി അവസാനിപ്പിച്ചതുപോലെ തന്നെ മതസൗഹാർദ്ദത്തിൻ്റെയും മതമൈത്രിയുടെയും ഒക്കെ തന്നെ ഉള്ളറകൾ തങ്ങി നിൽക്കുന്നതാണ് സംഗീതം എന്നതിൽ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും നേരം സി മലയാളം ന്യൂസിനൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ച് പാട്ടുകൾ പാടി ഈ പരിപാടിയെ ധന്യമാക്കിയതിന് സർ നമ്മുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. തിരിച്ച് നന്ദി അറിയിക്കുന്നു അഭിജിത്തിനും ടീമിനും. സി മലയാളം ന്യൂസിന് എൻ്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. നഗുമോ മൂഗനലേ നീനാജാലി തെലിസീനഗുമോ ഓ മൂഗനലേ.